Hi friends, welcome back to Colors Malayalam Stitching. Inni naan vandittulladu stitchinte problem aaya skip stitches ine kurichu parayananu. Appo inde kaiyina moonu machine repair video laayittu palarum ennodu comments il chodichittullaanu. Nalla stitch varunnathinodoppam valiya stitches gal varunnathu engane maattam. Adu pole stitch valippam koodiyum koranum varunnathu endu kondaanu ennokke. Appo adoru video aakkitte cheyyunnathaanu nalla ennu kazhuthittaanu video cheyyunnathu. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല സ്റ്റിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്റ്റിച്ച് വീഴാതെ വരുമ്പോഴാണ് ഇതുപോലത്തെ സ്കിപ്പ് സ്റ്റിച്ചസ് കിട്ടുന്നത്. അപ്പോൾ സ്കിപ്പ് സ്റ്റിച്ചസ് കിട്ടാൻ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്കിപ്പ് സ്റ്റിച്ചസ് കിട്ടാം. അപ്പോൾ അതൊക്കെ എന്താണെന്നും അതുപോലെ അതൊക്കെ എങ്ങനെ പരിഹരിക്കാമെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്കിപ്പ് സ്റ്റിച്ചസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂചി കറക്റ്റ് ആയിട്ടാണോ ഇട്ടിരിക്കുന്നത് നോക്കുക. സൂചി കറക്റ്റ് അല്ല ഇട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് സ്കിപ്പ് സ്റ്റിച്ചസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനിതിപ്പോൾ സൂചിയുടെ പൊസിഷൻ ഇൻകറക്റ്റ് ആയിട്ട് ഇട്ടപ്പോഴാണ് എനിക്കിതുപോലെ സ്കിപ്പ് സ്റ്റിച്ചസ് കിട്ടിയത്. അപ്പോൾ നമുക്ക് സൂചി കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സൂചി കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഇടുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ അത് കണ്ടു നോക്കുക. അപ്പോൾ സൂചിയുടെ പരന്ന ഭാഗം നമ്മൾ നീഡിൽ ബാറിൻ്റെ സ്ലോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് ടൈറ്റാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നൂല് നമ്മൾ കറക്റ്റാണോ ഇട്ടിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് സൂചിയും നൂലും കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ എനിക്കിവിടെ നല്ല സ്റ്റിച്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് നമ്മുടെ സൂചിയുടെ തുമ്പ് ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒടിഞ്ഞ തുമ്പുള്ള സൂചി കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്കിപ്പ് സ്റ്റിച്ചസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സൂചി മാറ്റി പകരം പുതിയൊരു സൂചി ഉപയോഗിച്ച് നോക്കുക. അതുപോലെ നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിച്ച സൂചിയാണെങ്കിലും അതിൻ്റെ ആ ഒരു അറ്റവശത്തെ ഷാർപ്നെസ്സൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതുപോലെ ഒരു സൂചി ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കിപ്പ് സ്റ്റിച്ചസ് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൂചിക്ക് പകരം പുതിയൊരു സൂചി ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിച്ച സൂചിയും അതുപോലെ പുതിയൊരു സൂചിയും ഇതുപോലെ ഒരുമിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഷാർപ്നെസ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് നാൾ ഉപയോഗിച്ച ബോബിൻ കേസ് ആണെങ്കിലും അത് ലൂസായിട്ട് സ്റ്റിച്ചിന് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അതിനു പകരം പുതിയൊരു ബോബിൻ കേസ് ഉപയോഗിച്ച് നോക്കുക. ഇനിയുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മെഷീൻ അനുസരിച്ചിട്ടുള്ള സൈസ് സൂചി നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മെഷീനും ഓരോ സൈസ് സൂചിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സാധാരണ സിംഗിൾ മെഷീനിൽ 16 നമ്പർ സൂചിയാണ് ഞാനൊക്കെ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൂചിയുടെ കവറിൻ്റെ മുകളിലും സൂചിയുടെ മുകളിലൊക്കെ ഇതുപോലെ സൂചിയുടെ നമ്പർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ കറക്റ്റ് സൈസ് സൂചി നമ്മൾ ഉപയോഗിക്കാമെന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന തുണിക്കനുസരിച്ചിട്ടുള്ള സൈസ് സൂചി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണ നോർമലായിട്ടുള്ള തുണികളൊക്കെ നമുക്ക് 16 നമ്പർ സൂചിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് കട്ടി കൂടിയ തുണിയാണെങ്കിൽ നമുക്ക് സൂചിയുടെ സൈസ് മാറ്റി 16 നമ്പറിന് പകരം ഒരു 18 നമ്പർ സൂചി ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ കനം കുറഞ്ഞ തുണിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ സൂചി മാറ്റി ഒരു 14 നമ്പർ സൂചിയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് 12, 14, 16, 18 ഇതുപോലെ പല നമ്പറുകളുടെ സൂചി നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ തുണിക്കനുസരിച്ചിട്ടുള്ള സൈസ് സൂചി ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്കിപ്പ് സ്റ്റിച്ചസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ തന്നെ നമ്മുടെ സ്റ്റിച്ച് നമുക്ക് ശരിയായി കിട്ടുന്നതാണ്. അതുപോലെ സൂചിയുടെ നമ്പർ മാറുന്നതിനനുസരിച്ചിട്ട് സൂചിയിലുള്ള സൈസിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂചിയുടെ നമ്പർ കൂടുന്നതനുസരിച്ചിട്ട് കട്ടി കൂടിയും നമ്പർ കുറയുന്നതനുസരിച്ചിട്ട് കട്ടി കുറഞ്ഞിട്ടാണ് സൂചി ഉണ്ടാവുക. നിങ്ങൾക്കിതുപോലെ സ്കിപ്പ് സ്റ്റിച്ചസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ എൻ്റെ കഴിഞ്ഞ മെഷീൻ റിപ്പയർ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.
പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.